എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക എന്ന് പറയുന്ന നമ്മുടെ ഒരു നാടൻ പാവയ്ക്ക ഉപയോഗിച്ചിട്ട് നല്ല കിടലിനൊരു രുചിക്കൂട്ടാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പാവയ്ക്ക എല്ലാവർക്കും ഒന്നും അത്ര കണ്ട് ഇഷ്ടമല്ല, കാരണം അതിൻ്റെ കയ്പ് കാരണമാണ്. എന്നാൽ കയ്പ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ കാണും പാവയ്ക്കയുടെ, അല്ലേ? അത് പാവയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ പാവയ്ക്ക അത്ര കണ്ട് ഇഷ്ടമല്ലാത്തവർക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തനിനാടൻ രുചിക്കൂട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള രണ്ട് കുഞ്ഞും പാവയ്ക്കയാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള ഏത് പച്ചക്കറി ഉപയോഗിച്ചിട്ടും തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഒട്ടും തന്നെ വിഷാംശമൊന്നും ഇല്ലാത്ത ഈ ഒരു പാവയ്ക്ക നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ഇതുപോലെ അത്യാവശ്യം കട്ടിയിൽ വട്ടത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇഷ്ടമുള്ള ഏത് രീതിയിലും ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പും പാവയ്ക്ക ഉപയോഗിച്ചിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ പാവയ്ക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഈ അരിഞ്ഞെടുത്തിരിക്കുന്ന പാവയ്ക്ക് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു മൺചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ആ ഒരു എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. മറ്റ് ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളിയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു കറിയിലേക്ക് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതുണ്ട്, അതുപോലെ തന്നെ അരിയാത്തതായിട്ടുള്ളതും എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലമുളക് അല്ലെങ്കിൽ കുരുമുളക്, കടുക്, അതുപോലെ തന്നെ തൊമരപ്പരിപ്പ്, ജീരകം. കടുകൊക്കെ അര സ്പൂണ് മാത്രമാണ് എടുത്തേക്കുന്നത് കുഞ്ഞു സ്പൂണിന്. അന്നേരം ഇത് ഇത്രയും നമുക്ക് മെയിനായിട്ട് വേണ്ട ചേരുവകളാണ്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽ മുളക് പൊടിയായിട്ടും ചെറുക്കുന്നുണ്ട്. അന്നേരം ഇത് നല്ല കളറുള്ള മുളകാണ്, പിരിമുളക് എന്നൊക്കെ പറയില്ലേ ആ മുളകാണ് കേട്ടോ. അന്നേരം അത് നമ്മുടെ ഒരു ആവശ്യത്തിനെടുക്കുക. പിന്നെ ഒരു തക്കാളി നല്ലപോലെ മിക്സിയുടെ കുഞ്ഞു ജാറിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരകിയതോ അല്ലെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചേക്കുന്നതായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്, അത് അരിയാതാണ് മൊത്തമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന നല്ല പോലെ ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളിയുടെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് സവാള ഉപയോഗിച്ചിട്ട് ഈ ഒരു കറി തയ്യാറാക്കാവുന്നതാണ്. അന്നേരം അത് ചെറിയ തീയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വയണ്ട് വരട്ടെ. ഇതിപ്പം നല്ലെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വെളിച്ചെണ്ണ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകാണ് ആ ഒരു ചുമന്നുള്ളിയുടെ പച്ച മണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കണം. നമ്മൾ നല്ല മുളക് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുളകുപൊടിയൊക്കെ ചേർക്കുന്നുണ്ട് തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളായിട്ട് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകളാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരകിയതാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. അന്നേരം അതിനുശേഷം ഇവയെല്ലാം കൂടെ നല്ലപോലെ ചെറിയ തീയിലിട്ട് നല്ലപോലെ വറന്നെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എന്നും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് പാവയ്ക്കൊക്കെ ഈ രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല ഇഷ്ടത്തിൽ കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അന്നേരം പുതുമയുള്ളൊരു രുചി കൂടിയാണ് ഈ ഒരു കറി. അന്നേരം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചതിനായിട്ടുള്ള തൊമരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ്, കുരുമുളക്, അതുപോലെ തന്നെ കടുക്, ജീരകം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ചേരുവകൾ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ എല്ലാം പച്ച രുചിയൊക്കെ മാറി നല്ല പോലെ ഒന്ന് വയണ്ട് വരട്ടെ. ആ ഒരു കടുകൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരികയും വേണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. ആ ഒരു പരുവാകുമ്പോഴത്തേന് ഇത് നമുക്കെല്ലാം തന്നെ ഇത് ആ ഒരു മൺചട്ടിയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നല്ല പോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല പോലെ നമുക്ക് അരച്ചെടുക്കുകയും വേണം. ഈ മൺചട്ടിയിലേക്ക് വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള പാവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പാവയ്ക്കൊക്കെ വറുത്തിട്ട് ഒന്ന് കറി വെക്കുമ്പം അതിൻ്റെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ. പാവയ്ക്ക് മാത്രമല്ല, പച്ചക്കറി ഏതാണെങ്കിലും ഇതുപോലെ വറുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രുചി ഒന്ന് വേറിട്ട് തന്നെയാണ്. അന്നേരം കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. ഒരുപാടങ്ങ് വറുത്ത് കോരേണ്ട ആവശ്യമില്ല, ഈ ഒരു പരുവായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൽ ബാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തിൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഈ ഒരു പാവയ്ക്ക് മെഴുക്ക് പുരട്ടുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ കറി വെക്കുമ്പോഴാണെങ്കിലും അത് ഇട്ട് കറി വെക്കുമ്പോൾ ആ ഒരു തേങ്ങാക്കൊത്തിനൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഇത്ര മാത്രം വറന്ന് വന്നാൽ മതി തേങ്ങാക്കൊത്തും പാവയ്ക്കയുടെ കഷ്ണങ്ങളും നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ബാക്കിയുള്ള എണ്ണയിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും അതുപോലെ തന്നെ മൊത്തമായിട്ടുള്ള കുഞ്ഞുള്ളിയും ചുമന്നുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി.
അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വാടി വന്നതിന് ശേഷം മാത്രം നല്ലപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രത്തോളം വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് ഒരു കറിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റായി പോവില്ലെന്ന് ചിന്തിക്കും, പക്ഷേ അങ്ങനെയൊന്നും വരില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അരച്ചിരിക്കുന്ന തക്കാളിയുടെ ആ ഒരു അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ആ ഒരു ജലാംശം എല്ലാം നല്ലപോലെ വറ്റിക്കിട്ടണം. ഇതിപ്പോൾ നല്ലപോലെ വറ്റിക്കിട്ടി ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടികളാണ്. നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നല്ല മുളക് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉണക്കമുളകും ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, നമുക്ക് എത്രത്തോളം കറി വേണമെന്നനുസരിച്ച്. പിന്നെ മുളക് പൊടി, മുളക് ഒരു സ്പൂൺ മാത്രമേ, മല്ലിപ്പൊടി ഒന്നര സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവാപ്പൊടി, മഞ്ഞപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉലുവാപ്പൊടിയൊക്കെ വളരെ കുറച്ച് മാത്രം മതി, ഒരുപാടായി കഴിഞ്ഞാൽ കഴിക്കും, എന്നാൽ ചേർക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് ആ കറക്റ്റ് രീതിയിൽ വരികയുമില്ല. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക, ആ ഒരു പൊടികളുടെ പച്ച മണം ഒന്ന് മാറി നല്ലപോലെ ആ ഒരു പൊടിയൊക്കെ ഒന്ന് വറന്ന് കിട്ടണം. ആ ഒരു എണ്ണയിൽ മാത്രം വയണ്ട് കിട്ടിയാൽ മതി, ഒരുപാട് എണ്ണ നമ്മളിതിലേക്ക് ഒഴിക്കുന്നൊന്നുമില്ല. അതിൻ്റെയൊക്കെ ആ ഒരു പച്ച രുചി ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേശം വെള്ളമാണ്. വെള്ളം ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും പറയുന്ന പോലെ തന്നെ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് ആ ഒരു കറിക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അത് നല്ലപോലെ അതൊന്ന് തിളച്ചിട്ട് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ, ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊക്കെ നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, പാകത്തിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു എണ്ണയൊക്കെ കറക്റ്റായിട്ട് തെളിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ചേരുവയാണ് കായം. കായം ഏത് കറിക്ക് ചേർത്താലും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു പൊടിയാണെങ്കിൽ അവസാനം മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പം കഷ്ണക്കായമായതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുകയാണ്. രുചി ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കഷ്ണക്കായം ചേർക്കുമ്പോഴാണ് കേട്ടോ. കാരണം ആ ഒരു ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, ആ ഒരു എണ്ണയൊക്കെ കറക്റ്റായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നത് മിക്സിയുടെ കുഞ്ഞു ജാറിൽ നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കാണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആ ഒരു കളറൊക്കെ കണ്ടില്ലേ, എന്നാ നല്ല കളറല്ലേ, ആ ഒരു കറിയുടെ ടേസ്റ്റും അസാധ്യ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കാരണം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നനുസരിച്ച് ഇതിലേക്ക് ചൂടുവെള്ളം മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കറക്റ്റ് ഉപ്പ് പാകമല്ല എങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി കുറച്ചും കൂടെ വേണം തോന്നിയോണ്ട് മാത്രം നമ്മളിതിലേക്ക് നമ്മൾ മീൻകറിക്കകത്തൊക്കെ ഇടുന്ന കുടംപുള്ളിയുടെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴിപുളി ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ തക്കാളിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം, മാങ്ങ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതായിട്ടുള്ള തേങ്ങാക്കൊത്തും പാവയ്ക്കയുടെ കഷ്ണവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വന്നു കഴിയുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് വറ്റിക്കഴിയുമ്പം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. കാരണം മൺചട്ടിയിൽ ഒരു ചൂട് കൊണ്ട് തന്നെ നല്ലപോലെ അത് വറ്റിക്കിട്ടും. ഞാൻ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഒരു കറി കിട്ടിയിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എന്ന് നമ്മൾ തയ്യാറാക്കുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഒരു കറി തയ്യാറാക്കിയിരിക്കുന്നത്. അന്നേരം പാവയ്ക്ക് ഇഷ്ടമല്ലാത്തവർ പോലും അത്ര കണ്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു രുചിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും പാവയ്ക്ക് വീട്ടിലുള്ളപ്പോൾ ഉണ്ടാക്കി നോക്കുക. അതുപോലെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിലോളുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിച്ചിരിക്കുകയുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.